കെ മുരളീധരൻ്റെ അസാന്നിധ്യം കല്ലുകടിയായെങ്കിലും കോൺഗ്രസിൻ്റെ കേരളത്തിലെ വലിയ തിരിച്ചുവരവിന് വരവിന് വഴിയൊരുക്കാവുന്ന സുപ്രധാനമായ തീരുമാനത്തിന് കെ സുധാകരൻ ശേഷമുള്ള കോൺഗ്രസിൻ്റെ ആദ്യ സമിതി യോഗത്തിൽ ധാരണ ഉണ്ടായിരിക്കുന്നു നടന്നാൽ കോൺഗ്രസിന് ഒരു സംഘടന എന്നുള്ള നിലയിൽ തിരികെ വരാനുള്ള വഴിയൊരുക്കാൻ അത് സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരമൊരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പുതിയ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞു എന്നുള്ളതും ഗ്രൂപ്പുകൾക്കതീതമായി ആ യാഥാർത്ഥ്യത്തെ മുതിർന്ന കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും സുധാകരൻ്റെയും സതീശൻ്റെയും വിജയമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് രാഷ്ട്രീയമായി അടിത്തറ തകർന്നു കിടക്കുന്ന കോൺഗ്രസ്സിന് അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർദ്ദേശങ്ങൾ ജംബോ കമ്മിറ്റി വേണ്ട പകരം കെ പി സി സിക്ക് ആകെ നിർവാഹക സമിതി അംഗങ്ങളടക്കം അൻപത്തിയൊന്ന് പേർ മതി എന്നുള്ള സുധാകരൻ്റെയും സതീഷിൻ്റെയും നിർദ്ദേശത്തെ ഗ്രൂപ്പുകൾക്ക് അതീതമായി നേതാക്കൾ അംഗീകരിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസിലെ ഒരു വലിയ തുടക്കമായി തന്നെ നമ്മൾ കാണണം പതിനഞ്ച് ജനറൽ സെക്രട്ടറിമാർ മതി കുറച്ച് സെക്രട്ടറിമാർ ബാക്കി നിർവാഹക സമിതി അംഗങ്ങൾ മൂന്ന് വൈസ് പ്രസിഡൻ്റുമാർ ഇതിനപ്പുറത്തേക്ക് ഒരു വമ്പൻ കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന തിരിച്ചറിവ് ഏറെക്കാലം മുമ്പേ കോൺഗ്രസിനകത്ത് ഉണ്ടായതാണ് പക്ഷേ സാധ്യമായില്ല എന്ന് മാത്രം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷനായി വന്നപ്പോൾ മുപ്പത് ജനറൽ സെക്രട്ടറിമാരിൽ കൂടുതൽ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ അര സെഞ്ചുറി അടിക്കേണ്ടി വന്നു സെക്രട്ടറിമാരുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കേണ്ടി വന്നു അതും കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് വിശാല എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഡബിൾ സെഞ്ചുറിയിലേക്ക് ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക് ഒക്കെ ഒക്കെ ഭാരവാഹികളുടെ എണ്ണം പോകുന്ന കാഴ്ച കണ്ടു ഇത് പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിന് മാറ്റം വരുത്താൻ സുധാകരനും സതീശനും കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം രാഷ്ട്രീയകാര്യസമിതിയുടെ അംഗീകാരം കിട്ടി പക്ഷേ ഈ അണ്ടിയോടടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസ്സിൽ പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യം ഇതൊക്കെ പറയുമെങ്കിലും ഈ ആളുകളെ നിശ്ചയിക്കുന്ന എത്തുമ്പോൾ ഓരോന്നിനും അവകാശികൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അവകാശികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് പരമപ്രധാനമായ കാര്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ പൂർണ്ണമായും എപ്പോഴും തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്നൊന്നും സുധാകരനും സതീശനും കരുതണ്ട കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സംസ്ഥാനത്ത് പോലും ഇപ്പോഴും പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്നില്ല പഞ്ചാബിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രാജസ്ഥാനിൽ ഇതുവരെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് ഇവിടെ ഓരോ സ്ഥാനത്തിനും അധികം ആളുകൾ എത്തുന്ന ഒരു ഉണ്ടാകുന്ന ഒരു നിലയുമായി അത്തരത്തിലുള്ള ഭാണ്ടക്കെട്ടുമായി സുധാകരനും സതീശനും ചെന്നാൽ അവർ കൈമലർത്തി കാണിക്കുകയുള്ളൂ വേണുഗോപാലിൻ്റെ ചില താൽപ്പര്യങ്ങൾ അതിനകത്തുണ്ടാകും എന്നുള്ളതൊഴിച്ചാൽ അവർക്ക് കൈമലർത്തി കാണിക്കാനേ സാധിക്കുകയുള്ളൂ അങ്ങനെ കൈമലർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള ഈ പതനത്തിന് കാരണം കേരളത്തിലടക്കം വസ്തുതകൾ പഠിക്കാതെ തിരിച്ചറിയാതെ ഇവിടെ നിന്നുള്ള ചില നേതാക്കൾ അവിടെയും ഇവിടെയും ചെന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതും ഇവിടെ നിന്നുള്ള ചില ദേശീയ നേതാക്കന്മാർ അവരുടെ ഇഷ്ടപ്രകാരം ചില മുറിമുറുക്കലുകൾ നടത്തുന്നതുമൊക്കെ വിശ്വസിച്ച് തീരുമാനമെടുക്കുന്നത് കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് സുധാകരനും സതീശനും എത്രമാത്രം ആർജവം തങ്ങളുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നതാണ് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൽ നിർണായകമാകാൻ പോകുന്ന ഒരു ഘടകം എന്തായാലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് പകരം കോൺഗ്രസ്സിലൊരു പൊളിറ്റിക്കൽ സ്കൂൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ളൊരു വലിയ മാർഗമാണ് അങ്ക പൂങ്ക തിരിച്ചറിയാതെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും മാത്രം വരുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയമെന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു തലമുറ കോൺഗ്രസിലുണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ വലിയ ശാപം അത് തിരിച്ചറിയാനും തിരുത്താനും സുധാകരന് കഴിയുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അടിത്തട്ട് വരെ മാറ്റമുണ്ടാക്കാനുള്ള സെമി കേഡർ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്നതിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടുമ്പോൾ ഉടനെ പാർട്ടി തിരിച്ചു വന്നു എന്ന് കരുതാവുന്ന നിലയിലേക്കല്ല പാർട്ടിയുടെ പുനഃസംഘടന ഉണ്ടാകേണ്ടത് അടിത്തട്ട് മുതൽ രാഷ്ട്രീയ അവബോധമുള്ള കൃത്യമായ പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള കൃത്യമായ പ്രതികരണശേഷിയുള്ളു അത് ആവർത്തിച്ചു പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടത്തുന്ന പോലുള്ള വെട്ടുകളിക്കൂട്ടങ്ങളുടെ പ്രതികരണങ്ങളല്ല ആവശ്യം രാഷ്ട്രീയ ബോധമുള്ള പ്രതികരണമാണ് ആവശ്യം ആ നിലയിലേക്ക് ആളുകളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സുധാകരൻ്റെ വിജയം ഇരിക്കുന്നത്